നമസ്കാരം കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്തർദേശീയ വിമാനത്താവളത്തിനരികെ എയർ ഇന്ത്യയുടെയും നേപ്പാൾ എയർലൈൻസിന്റെയും വിമാനങ്ങൾ കൂട്ടിയിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. അപകട സാഹചര്യം മുൻകൂട്ടി കാണാത്തതിന് 3 എയർ ട്രാഫിക് കൺട്രോളർമാരെ നേപ്പാൾ സസ്പെൻഡ് ചെയ്തു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇവർ ജോലിയിൽ പ്രവേശിക്കരുതെന്നാണ് നിർദ്ദേശം. വിമാനങ്ങൾ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള തരത്തിൽ വ്യോമഗതാഗതം നിയന്ത്രിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യയുടെയും നേപ്പാൾ എയർലൈൻസിന്റെയും വിമാനങ്ങൾ കൂട്ടിയിടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാർക്കെതിരായ നടപടിയെപ്പറ്റി നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവന ഇറക്കിയപ്പോഴാണ് സംഭവത്തെപ്പറ്റി കൂടുതൽ പേർ അറിഞ്ഞത്. അശ്രദ്ധയോടെ ജോലി ചെയ്തതിനാണ് 3 എയർ ട്രാഫിക് കൺട്രോളർമാരെ സസ്പെൻഡ് ചെയ്തതെന്ന് CAAN വക്താവ് ജഗന്നാഥ നിരൗള അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വരികയായിരുന്ന നേപ്പാൾ എയർലൈൻസിന്റെ എയർബസ് A320 ന്യൂഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യയുടെ വിമാനവുമായി കൂട്ടിയിടിയുടെ വക്കിലെത്തിയത്. ഒരേ ലൊക്കേഷനിൽ എയർ ഇന്ത്യയുടെ വിമാനം 19,000 അടി ഉയരത്തിലും നേപ്പാൾ എയർലൈൻസിന്റെ വിമാനം 15,000 അടി ഉയരത്തിലുമാണ് സഞ്ചരിച്ചത്. ഇരു വിമാനങ്ങളും അടുത്തടുത്താണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നേപ്പാൾ എയർലൈൻസ് വിമാനം 7,000 അടി ഉയരത്തിലേക്ക് തിരിച്ചിറക്കിയാണ് കൂട്ടിയിടി ഒഴിവാക്കിയത്. വിമാനങ്ങൾ അപകടകരമായി അടുത്തടുത്ത് വരുന്നത് റഡാറിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേപ്പാൾ എയർലൈൻസിന്റെ വിമാനം അടിയന്തരമായി 7,000 അടിയിലേക്ക് താഴ്ത്തുകയായിരുന്നുവെന്ന് CAAN വക്താവ് ജഗന്നാഥ നിരവള വ്യക്തമാക്കി. ഈ സമയത്ത് കൺട്രോൾ റൂമിന്റെ ചുമതലയിലുണ്ടായിരുന്ന എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് എതിരെയാണ് നടപടിയെടുത്തത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി 3-അംഗ സമിതി രൂപീകരിച്ചു. വിഷയത്തിൽ എയർ ഇന്ത്യയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. വിമാനങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് 3 എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ജീവനക്കാരുടെ അശ്രദ്ധയാണ് വിമാനങ്ങൾ അടുത്തു വരാൻ കാരണമെന്നും വീഴ്ച അന്വേഷിക്കാൻ 3-അംഗ സമിതിക്ക് രൂപം നൽകിയെന്നും നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അതേസമയം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളത്തിലെ റൺവേ തുറന്നു. വിമാനത്താവളത്തിൽ സർവീസ് സാധാരണ നിലയിലേക്ക് എത്തി. ഡൽഹി കൊച്ചി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ പരിശീലന പറക്കലിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് റൺവേയിൽ നിന്ന് തെന്നിമാറി അപകടത്തിൽപ്പെട്ടത്. പിന്നാലെ വിമാനത്താവളത്തിലെ റൺവേ അടച്ചിടുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് 12:25-നുണ്ടായ അപകടത്തെ തുടർന്ന് അടച്ച റൺവേ 2 മണിക്കൂറിന് ശേഷമാണ് തുറന്നത്. തടസ്സങ്ങൾ നീങ്ങിയതോടെ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ റൺവേയിൽ നിന്ന് മാറ്റുന്നതിനും സുരക്ഷാ പരിശോധനകൾക്കുമായാണ് റൺവേ അടച്ചിട്ടത്. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ക്രെയിൻ ഉപയോഗിച്ച് നീക്കി റൺവേ സജ്ജമാക്കിയ ശേഷമാണ് തുറക്കാനായത്. തൊട്ടു പിന്നാലെ റൺവേ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. കൊച്ചിയിൽ ഇറങ്ങേണ്ടിയിരുന്ന 2 രാജ്യാന്തര വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. ഇൻഡിഗോ എയർലൈൻസിന്റെ ബംഗളൂരുവിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു. ഒമാൻ എയർലൈൻസിന്റെ ഒരു വിമാനവും മാലിയിൽ നിന്നുള്ള ഒരു വിമാനവും വഴിതിരിച്ചുവിട്ടു. 2 മണിക്കൂറിന് ശേഷം റൺവേ തുറന്നതോടെ ആദ്യമായി പറന്നുയരുന്നത് വിസ്താരയുടെ വിമാനമാണ്. വിമാനത്താവളത്തിന്റെ തെക്കേയറ്റത്തുള്ള കോസ്റ്റ് ഗാർഡ് എയർ സ്റ്റേഷനോട് ചേർന്ന് ഉച്ചയ്ക്ക് 12:25-നായിരുന്നു അപകടം. കോസ്റ്റ് ഗാർഡിന്റെ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ ധ്രുവാണ് അപകടത്തിൽപ്പെട്ടത്. പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെ ഏതാണ്ട് 150 അടി ഉയരത്തിൽ നിന്ന് വീഴുകയായിരുന്നു. പ്രധാന റൺവേയിൽ നിന്ന് 5 മീറ്റർ അകലെയാണ് വീണത്. 3 പേരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾക്ക് പരിക്കേറ്റു. ഹെലികോപ്റ്റർ പൈലറ്റ് സുനിൽ ലോട്ട്ലേക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയായിരുന്നു എന്നാണ് കോസ്റ്റ് ഗാർഡ് അധികൃതർ പറയുന്നത്. മാർച്ച് 8-ന് ഇതേ കോപ്റ്റർ മുംബൈ തീരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷമാണ് ഇന്ന് പരിശീലന പറക്കൽ നടത്താനൊരുങ്ങിയത്. അതിനിടെയാണ് വീണ്ടും അപകടമുണ്ടായത്.